ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ നോക്കാൻ പോകുന്ന വെച്ചാൽ എങ്ങനെ ഈ ട്രാൻസ്ഫോമർ വെച്ചിട്ട് സമ്പാദിക്കാം എന്നാണ്. അപ്പൊ ഈ ട്രാൻസ്ഫോമർ ഈ കാണുന്ന പോലെ തന്നെ കൊടുത്തതിനെ ഒന്നും കിട്ടൂല, നമുക്ക് ഇത് പൊളിച്ചെടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് സമ്പാദിക്കാൻ സാധിക്കൂ. അപ്പൊ ഞാനിവിടെ കോപ്പർ അയണം സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ കോപ്പർ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ റോൾ ചെയ്തെടുക്കാം. അപ്പൊ റോൾ ചെയ്യുമ്പോൾ ഇതേപോലെ വെളിച്ചതിന് മുറിയാൻ നല്ല ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചുതരാം, ഇതേപോലെ മുറിയും. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ബാക്കിയുള്ള കോപ്പർ ഞാൻ ഇതേപോലെ തന്നെ കൊടുക്കുന്നു, കാരണം നല്ല മെനക്കെടാണ് ഇത് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ആ ട്രാൻസ്ഫോമറിന്റെ അയണം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഞാൻ ഒരു കവർ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഏകദേശം 2 കിലോന്റെ മേലെ ഉണ്ടാവും ഈ ഒരു സംഭവം. അപ്പൊ ഞാൻ നമ്മൾ സാധനം ഇവിടെ സ്ക്രാപ്പ് ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ട്രാൻസ്ഫോമറിന്റെ ഫുൾ ആയിട്ടുള്ള വെയിറ്റ് നമ്മൾ 2.7 കിലോ ആണ്, അല്ലെ 600 ഗ്രാം ഉണ്ട് നമ്മളെ കോപ്പറിന്. പിന്നെ ഒന്നും നോക്കില്ല, ഞാൻ ആ കോപ്പറായിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു. കാരണം മറ്റൊന്നല്ല, ആ ഒരു കോപ്പർ അതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ റേറ്റ് ഒന്നും കിട്ടൂല, റേറ്റ് വളരെ കുറവായിരിക്കും. അത് നമ്മൾ കുറച്ചും കൂടി റോൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ റേറ്റ് കൂടുന്നതാണ്. അപ്പൊ ഇതിനെ വെറുതെ നമ്മൾ പൈസ കളയുന്നത് വെച്ച് ഞാൻ ഒന്നും കൂടി കഷ്ടപ്പെടാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോൾ എന്ത് തേങ്ങ ഇവൻ ചെയ്യുന്നതാണ് നോക്കിയിരിക്കുന്ന എന്റെ മാമന്റെ മോനാണിത്. അപ്പൊ ഞാൻ ആ ഒരു കോപ്പറോടെ റോൾ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ സ്ക്രാപ്പ് ഷോപ്പ് പോകാം. അപ്പൊ അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ ഓണർ ചായ പിടിക്കാൻ പോയി. അപ്പൊ ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഓണർ വന്ന് നമുക്ക് ബില്ല് കിട്ടി. ഗൈസ്, അപ്പൊ നമുക്ക് ആ ഒരു ട്രാൻസ്ഫോമർ മാത്രം 418 രൂപ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ട്രാൻസ്ഫോമർ പൊളിക്കാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വെറും 135 രൂപ മാത്രമാണ്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നു, ഒന്ന് ലൈക്ക് ചെയ്യാം.